നിങ്ങളാ പാർട്ടി സ്വന്തമായിട്ട് കോടതി തുടങ്ങാൻ പോകുന്ന പോയാ? കോടതിയോ? ആ, നിങ്ങളാ പാർട്ടീന്റെ ഓഫീസ് എല്ലാം കോടതിയാക്കി മാറ്റണമെന്നല്ലേ നിങ്ങളാ പാർട്ടീന്റെ സെക്രട്ടറി ഗോവിന്ദൻ മാഷ് ദേ കറുകുറ്റിയിൽ പറഞ്ഞേക്കണേ. പാർട്ടി ആപ്പീസ് കോടതിയാക്കണമെന്നല്ല മനുഷ്യ, പാർട്ടി ആപ്പീസ് എല്ലാം സഞ്ചരിക്കുന്ന കോടതിയാക്കി മാറ്റണമെന്നില്ലയോ ഗോവിന്ദൻ മാഷ് പറഞ്ഞേ? അങ്ങനെ പറയും, അതല്ലാതെ പുതിയതായി ഒരു പാർട്ടി കോടതി ഉണ്ടാക്കേണ്ട ആവശ്യം ഇവിടെ ഇല്ലല്ലോ, ഇപ്പൊ തന്നെ അതുകൂടെ ഉണ്ടല്ലോ. അത് തന്നെയാ ഞാനും ഈ പറയുന്നേ. ആ പി എ ശശിയുടെ പീഡന കേസൊക്കെ പാർട്ടി കോടതിയിലല്ലയോ അവര് തീർപ്പാക്കിയേ? നിങ്ങൾ ഈ പറയുന്ന പോലെ പാർട്ടിക്കാർക്ക് വേണ്ടി ഒരു കോടതിയല്ല മിസ്റ്റർ. കക്ഷി രാഷ്ട്രീയമില്ലാതെ ഏതൊരാളുടെ കേസും തീർപ്പാക്കാനൊരിടം, അതാണ് ഗോവിന്ദ മാഷ് പറയുന്നത്. അപ്പൊ ഈ രാജ്യത്ത് നിലവിലുള്ള കോടതിയാ? അതിങ്ങനെ ഒരു ഷോയ്ക്ക് അവിടെ തന്നെ നിൽക്കും. പാർട്ടിക്ക് സ്വന്തമായി പാർട്ടി സർവീസ് കമ്മീഷൻ ഉണ്ടാക്കിയപ്പോ നിലവിലെ പബ്ലിക് സർവീസ് കമ്മീഷൻ നോക്കുകുത്തിയായ പോലെ നിലവിലെ കോടതിയും നോക്കി നിന്നു കുത്തും. അപ്പൊ ഈ മൊബൈൽ കോടതിയിലെ കേസൊക്കെ ആരാന്നേ തീർപ്പാക്കുന്നേ? ഒരു കോടതിയാവുമ്പോ ഒരു മജിസ്ട്രേറ്റ് ഒക്കെ വേണ്ടായോ? ബ്രാഞ്ച് സെക്രട്ടറിക്ക് അല്ലാതെ വേറെ ആർക്കാണ് അതിനുള്ള അർഹത ഉണ്ടാവുക? ബ്രാഞ്ചിൽ അതങ്ങട്ട് തീർപ്പായിട്ടില്ല അച്ഛാ, ജില്ലയിലേക്ക് വിടാലോ. ജില്ലാ സെക്രട്ടറി സമക്ഷം തീരാത്ത ഒരു കേസും ഇപ്പൊ തന്നെ ഇല്ലല്ലോ. ഇനി അതവിടെ തീർന്നില്ലെങ്കിലും പ്രശ്നമില്ല സഖാവേ, അപ്പീല് പോണോങ്കി തലസ്ഥാനത്തെ എ കെ ജി സെന്ററിലോ രാജ്യ തലസ്ഥാനത്തെ എ കെ ജി ഭവനിലേക്കോ പോകാമല്ലോ. അവിടെ കംപ്ലീറ്റ് മജിസ്ട്രേറ്റുമാരല്ലേ സഖാവേ? എന്നാ പിന്നെ ഇനി ഒന്നും നോക്കാനില്ലപ്പ. ഏത് അൽക്കുൽത്ത് കേസ് ഈ നാട്ടിൽ പൊങ്ങിയാലും അതിലൊരു സഖാവ് മസ്റ്റായിട്ട് ഉണ്ടാവുന്നിരിക്കെ ഇത് വെറും ആവശ്യമല്ലാല, കാലഘട്ടത്തിന്റെ ആവശ്യമാണിപ്പ. കടുവായുടെ കയ്യിൽ കുടല് കഴുകുവാൻ കൊടുത്താലോ.